ഒരു എ സി വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, എത്ര ടൺ എ സിയാണ് നമുക്ക് ആവശ്യമുള്ളത്? രണ്ട്, ഇൻവെർട്ടർ എ സി വേണോ നോൺ ഇൻവെർട്ടർ എ സി വേണോ? മൂന്ന്, സ്റ്റാർ റേറ്റിംഗ് എത്രയായിരിക്കണം? 3 സ്റ്റാർ വേണോ 5 സ്റ്റാർ വേണോ? നാലാമത്, ISEER വാല്യൂ എത്രയായിരിക്കണം? 5, സ്റ്റെബിലൈസർ ആവശ്യമുണ്ടോ ഇല്ലയോ? 6, 100% കോപ്പർ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം നമുക്ക് എത്ര ടൺ കൂളിംഗ് കപ്പാസിറ്റിയുള്ള എ സി ആണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം. എ സിയുടെ കൂളിംഗ് കപ്പാസിറ്റി വാട്ട്സിലും ബി ടി യുയിലും നമുക്ക് അസസ് ചെയ്യാം. ഇപ്പോൾ വരുന്ന മോഡലുകളിലൊക്കെ ചിലപ്പോൾ വാട്ട്സിലായിരിക്കും കൂളിംഗ് കപ്പാസിറ്റി കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള LGയുടെ ഒരു പിന്നെ എ സി ആണ്. ഈ എ സിയുടെ ഇൻസ്റ്റാളേഷനും മറ്റും മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ലിങ്കിൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് 3283 വാട്ട്സ് ആണ് കൂളിംഗ് കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ബി ടി യുയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 11,202 BTU ആണെന്ന് കിട്ടും. അതായത് 0.94 ടൺ ആണ് ഇതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി. 1 ടൺ ആണ് പറയുന്നത്, പക്ഷേ 0.94 ടൺ ആണ് കപ്പാസിറ്റി കാണുക. യഥാർത്ഥത്തിൽ 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 BTU ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബി ടി യു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എത്ര ബി ടി യു ആണ് എന്നുള്ളതിനനുസരിച്ച് എത്ര ടണ്ണാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് പരിശോധിക്കാം. ബി ടി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആണ്. എത്ര ഹീറ്റാണ് ഒരു എ സി റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകകമാണ് ബി ടി യു എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ബി ടി യു ആണ് എ സിക്കെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള എ സി ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ റൂമിനകത്ത് എത്ര ബി ടി യു ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്ര ടണ്ണേജ് കപ്പാസിറ്റിയിലെ എ സി ആണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണാൻ പറ്റും. ഇന്ന് നമുക്ക് നെറ്റിലെ സിമ്പിൾ കാൽക്കുലേറ്റർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാൽക്കുലേറ്റർ .net ബി ടി യു കാൽക്കുലേറ്റർ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് റൂമിൻ്റെ സൈസാണ് ഇവിടെ കൊടുക്കേണ്ടത്. 12x12 എന്ന സൈസിൽ 144 സ്ക്വയർ ഫീറ്റ് ആണ് വരിക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത സ്ക്വയർ ഫീറ്റ് എന്നുള്ള സെലക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. റൂമിൻ്റെ സീലിംഗ് ഹൈറ്റ് കൊടുക്കണം, വോളിയം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് 10 അടിയാണ് സീലിങ്ങിലെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി എത്ര പേരാണ് ഇതിനകത്ത് വരുന്നത് മാക്സിമം എന്നുള്ളത്. ഇപ്പോൾ 2 അഡൾട്ടും 2 കിഡ്സും ആണെങ്കിൽ നമുക്ക് 4 എന്ന് തന്നെ കൊടുക്കാം. കാരണം ഒരാൾക്ക് 500 BTU ഒക്കെ ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷനാണ് പൊതുവെ 500 മുതൽ 600 വരെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബി ടി യു എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ടൈപ്പ് ബെഡ്റൂമാണ്, നമുക്ക് ഏതാ കൊടുക്കാം, ബെഡ്റൂം ലിവിംഗ് റൂം. ഇവിടെ ബെഡ്റൂമാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റലേഷൻ കണ്ടീഷൻ ഗുഡ് ഉണ്ട്, പൂർ ഉണ്ട്, നമ്മളൊരു ആവറേജ് കൊടുക്കാം. സൺ എക്സ്പോഷർ എത്രത്തോളം വെയിലടിക്കുന്ന സ്ഥലമാണ്, ഹെവിലി ഷെയ്ഡഡ് ആണോ വെരി സണ്ണി ആണോ. ഞാനിപ്പോൾ ഒരു ആവറേജ് കൊടുക്കുന്നത്, രണ്ട് ഭാഗത്തും നല്ല ഷെയ്ഡ് ഉണ്ടെങ്കിലും ഒരു ആവറേജ് ആണ് കൊടുക്കുന്നത്. ക്ലൈമറ്റും അത് കോൾഡ് ആണോ ഹോട്ട് ആണോ എന്നുള്ള ഒരു ഒരു കാൽക്കുലേഷൻ കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഹോട്ട് ക്ലൈമറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ടണ്ണേജ് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇത് ടോട്ടൽ ബി ടി യു 10,056 BTU അല്ലെങ്കിൽ 2,947 വാട്ട്സ്, അതുപോലെ തന്നെ 0.8 ടൺ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഹോട്ട് എന്നുള്ളത് നമ്മളൊരു ആവറേജ് കൊടുക്കുകയാണെങ്കിൽ, ആവറേജ് ക്ലൈമറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 8,580 BTU അല്ലെങ്കിൽ 2,515 വാട്ട്സ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണെങ്കിലും നമുക്കറിയാം. ഇപ്പോൾ 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 വരെയാണ് ബി ടി യു കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 11,202 ആണ് ബി ടി യു കിട്ടിയത്. അപ്പോൾ അതിന് താഴെയാണ് വരുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ പ്രകാരം തന്നെ നമുക്ക് തീർച്ചയായിട്ടും 1 ടൺ എ സി 12x12 എന്ന റൂമിന് പര്യാപ്തമാണ് എന്നുള്ളത് കാണാൻ പറ്റും. ഒരു 144 സ്ക്വയർ ഫീറ്റുള്ള റൂമിൽ 1 ടൺ എ സി പ്രവർത്തിക്കുമ്പോൾ ഒരല്പം അധികം സമയം പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എനർജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ 1.5 ടൺ എ സി ആണ് നമ്മൾ ഈ റൂമിലേക്ക് വേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ 0.5 ടൺ കപ്പാസിറ്റി അധികം പ്രവർത്തിക്കുന്നതിനും എനർജി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ 1 ടണ്ണും 1.5 ടണ്ണും പ്രവർത്തിക്കുമ്പോഴുള്ള എനർജി ഡിഫറൻസ് പറയുമ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മണിക്കൂറാണ് എ സി ഉപയോഗിക്കുന്നത് എന്നാണ് ആത്യന്തികമായി നോക്കേണ്ടത്. 5-6 മണിക്കൂറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ 1 ടൺ തന്നെ മതിയാകും. അടുത്ത പോയിന്റ്, ഇൻവെർട്ടർ എ സി വേണോ നോൺ ഇൻവെർട്ടർ എ സി വേണോ എന്നുള്ളതാണ്. ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇൻവെർട്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എ സി അല്ല. ഈ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എ സിയും നോൺ ഇൻവെർട്ടർ എ സിയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോൺ ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു താപനില സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൂളിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂളിംഗ് അറ്റൈൻ ചെയ്യുന്നവരെ പ്രവർത്തിക്കുകയും കൂളിംഗ് ആയി കഴിഞ്ഞാൽ പ്രവർത്തനം കട്ടാവുകയും നിലയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടുന്ന സമയത്ത് രണ്ടാമതും എ സി പ്രവർത്തിച്ച് തുടങ്ങുകയാണ് ചെയ്യുക. അത് നമുക്ക് ശബ്ദ വ്യത്യാസത്തിൽ നിന്ന് തന്നെ അറിയാൻ ശ്രമിക്കും. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ 1000 വാട്ടിലാണെങ്കിൽ
അത്രയും പവർ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ കൂടുതൽ വൈദ്യുതി നമുക്ക് ആവശ്യമായിട്ട് വരും. ഇൻവെർട്ടർ എസി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂളിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂളിംഗ് ആയിക്കഴിഞ്ഞാൽ പ്രവർത്തനം നിലയ്ക്കാതെ പിന്നീട് ടെമ്പറേച്ചർ നിലനിർത്തുന്നതിനാവശ്യമായ രീതിയിൽ കംപ്രസറിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് മാത്രമേ നമുക്ക് വൈദ്യുതി ആവശ്യമാവുകയുള്ളൂ. 800 വാട്ട്സ്, പിന്നീട് 600 വാട്ട്സ്, 400 വാട്ട്സ്, അങ്ങനെ 200 വാട്ട്സ്, കുറച്ച് കുറച്ച് മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പോൾ വൈദ്യുതിയുടെ കാര്യത്തിൽ വളരെ വലിയൊരു സേവിംഗ് ആണ് ഇൻവെർട്ടർ എ സി ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ 2-3 മണിക്കൂർ മാത്രമേ നമ്മളൊരു ദിവസം ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഇൻവെർട്ടർ എ സി തന്നെ വേണമെന്നൊന്നുമില്ല. കാരണം ഇൻവെർട്ടർ എ സിക്ക് നമുക്ക് വലിയൊരു തുക കൂടുതലായിട്ട് മുടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഏതാണ് ആവശ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതാണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സി ആണ് വാങ്ങേണ്ടത് എന്നുള്ളതാണ്. സ്റ്റാർ റേറ്റിംഗ് കൂടുന്തോറും എനർജി സേവിംഗ് കൂടുതലായിരിക്കും. സ്റ്റാർ റേറ്റിംഗിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ബി സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. ബി റേറ്റിംഗിന്റെ അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത് ISEER വാല്യൂ ആണ്. അതുകൊണ്ട് ഹയർ ISEER വാല്യൂ ആണെങ്കിൽ ബി റേറ്റിംഗ് കൂടുതലായിരിക്കും. അതായത് കറണ്ട് ഉപയോഗിക്കുന്നത് വളരെ കുറച്ചായിരിക്കും എന്നർത്ഥം. ബി സ്റ്റാർ എന്നതിന്റെ ഫുൾ ഫോം ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്നാണ്. ഒരു പ്രൊഡക്റ്റിന് എത്ര കാര്യക്ഷമമായി വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അളക്കുന്നതിനുള്ള ഒരു റേറ്റിംഗ് ആണ് ബി സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു എ സി വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ കവറിന്റെ പുറത്തുള്ള സ്റ്റിക്കറിൽ സ്റ്റാർ റേറ്റിംഗ് കാണാം. അതിന്റെ താഴെ ISEER വാല്യൂ എന്ന് കാണാം. ISEER എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേഷ്യോ ആണ്. പ്രൊഡക്റ്റിന്റെ വൈദ്യുതി ഉപയോഗിക്കാനുള്ള കാര്യക്ഷമതയാണ് ഇവിടെ അളക്കുന്നത്. ഇത് ഞാൻ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള എയർ കണ്ടീഷണറാണ്. ഇതിന്റെ ISEER വാല്യൂ എന്ന് പറയുന്നത് 3.7 ആണ് കാണിക്കുന്നത്. 1 ടൺ കപ്പാസിറ്റിയുള്ള എ സി ആണിത്. 1 ടൺ കപ്പാസിറ്റിയുള്ള എ സിയെ സംബന്ധിച്ച് 3.5 മുകളിലുള്ളതൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ISEER വാല്യൂവിനെയാണ് കാണിക്കുന്നത്. ഒരു എയർ കണ്ടീഷണർ എത്ര വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ റൂമിനകത്തു നിന്ന് എത്ര ഹീറ്റ് അല്ലെങ്കിൽ ചൂടാണ് അതിന് പുറത്തേക്ക് എടുത്തു കളയാൻ കഴിയുന്നത് എന്നുള്ളതും തമ്മിലുള്ള ഒരു അനുപാതത്തിന് റേഷ്യോയാണ് ISEER വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ISEER വാല്യൂ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനർജി സേവിങ് കൂടുതലാണ് എന്നർത്ഥം. അതായത് കുറഞ്ഞ എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ചൂടിനെ പുറന്തള്ള നീസിക്ക് കഴിയുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ISEER വാല്യൂ കൂടുതലാകും തോറും പ്രോഡക്റ്റിന്റെ ബി റേറ്റിംഗും വളരെ കൂടുതലായിരിക്കും. അതായത് എനർജി സേവിംഗ് കൂടുതലായിരിക്കും എന്നർത്ഥം. ഒരു എ സി വാങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റെബിലൈസർ വേണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഇപ്പോഴൊക്കെ വരുന്ന എല്ലാ എ സിയും സ്റ്റെബിലൈസർ ഫ്രീ എന്ന മോഡലോട് കൂടിയിട്ടാണ് വരുന്നത്. 120 വോൾട്ടിന്റെയും 290 വോൾട്ടിന്റെയും ഇടയിൽ വോൾട്ടേജ് വ്യതിയാനങ്ങളൊന്നും തടസ്സമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന സ്റ്റെബിലൈസർ ഫ്രീ മോഡലുകളാണ് ഇപ്പോഴൊക്കെ വരുന്നത്. എന്നാലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ സുരക്ഷിതമായിട്ടുള്ളത് ഒരു സ്റ്റെബിലൈസർ വെക്കുന്നത് തന്നെയാണ്. 6-ാമത്തത് 100% കോപ്പർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ സിയുടെ ഉള്ളിലുള്ള കണ്ടൻസർ കോയിലുകൾ 100% കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലുമിനിയത്തേക്കാൾ കോപ്പറിന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കഴിവ് കൂടുതലാണ്. 100% കോപ്പർ ആയിട്ടാണ് ഇപ്പോഴുള്ള എല്ലാ എ സികളും വരുന്നത്. കോപ്പർ അലുമിനിയത്തിനേക്കാൾ എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എ സിയുടെ വില കൂടും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.